സുപ്രഭാതം. ന്യൂജേഴ്സിയിലെ ഓൾഡ് ടെപ്പൻ ഹൈസ്കൂളിലെ വിദ്യാർത്ഥിനിയായ അബി ഡെനീസ് 100 മീറ്റർ ഹാർഡിൽസ് മത്സരത്തിൽ പങ്കെടുക്കുകയായിരുന്നു. സഹമത്സരാർത്ഥികൾക്കൊപ്പം ഏറെ തയ്യാറെടുപ്പുകളോടെ മത്സരത്തിനിറങ്ങിയെങ്കിലും 2-ാമത്തെ ഹാർഡിൽ എത്തിയപ്പോഴേക്കും കാല് തട്ടി താഴെ വീണു. ഇതോടെ അബി ഏറ്റവും പിന്നിലായി പോവുകയും ചെയ്തു. അവൾ പരാജയപ്പെടുമെന്ന് കാണികൾ ഒന്നാകെ ഉറപ്പിച്ചു. എന്നാൽ വീഴ്ചയിൽ പറത്തറാതെ പൂർവാധിക ശക്തിയോടെ അബി മത്സരം തുടർന്നു. സെക്കൻഡുകൾ കൊണ്ട് മറ്റു മത്സരാർത്ഥിക്കൊപ്പം എത്തുകയും വളരെ വേഗത്തിൽ അവരെ പിന്നിട്ട് 1-ാമതായി ഫിനിഷ് ചെയ്യുകയും ചെയ്തു. വീണ്ടെടുത്തു നിന്ന് എഴുന്നേറ്റോടി 1-ാം സ്ഥാനത്ത് എത്തുക എന്നത് വളരെ അപൂർവമായ ഒരു കാര്യമാണ്. അതിന് അതുല്യമായ ആത്മവിശ്വാസവും നിശ്ചയദാർഢ്യവും ഉണ്ടായിരിക്കണം. തുടക്കത്തിൽ തന്നെ വീണുപോയിട്ടും ഒരു നിമിഷം പോലും മനസ്സ് പതറാതെ 1-ാം സ്ഥാനം കരസ്ഥമാക്കിയ അബിയുടെ നിശ്ചയദാർഢ്യം പ്രശംസനീയമാണ്. വീഴ്ച സംഭവിക്കാത്തവർ ആരുമില്ല. വീണുപോയ എഴുന്നേൽക്കുന്നതിന് മറ്റുള്ളവരുടെ സഹായത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നവരാണ് നമ്മിൽ പലരും. സ്വയം എഴുന്നേറ്റാൽ തന്നെ പരിക്കുകളിലായിരിക്കും ശ്രദ്ധ. ഇവിടെ എന്തെല്ലാം പരിക്കുകൾ ഉണ്ടായി എന്നൊന്നും ശ്രദ്ധിക്കാതെ മനസ്സ് പതറാതെ തൻ്റെ ഓട്ടമോടി പൂർത്തിയാക്കുവാൻ അബിക്ക് സാധിച്ചു എന്നത് ഒരു നിസ്സാര കാര്യമല്ല. ഇത് ശാരീരിക വീഴ്ചയുടെ കാര്യത്തിൽ മാത്രമല്ല, ജീവിതത്തിൽ വീഴ്ച പറ്റിയവരുടെ കാര്യവും ഇങ്ങനെയാണ്. ജീവിതത്തിൽ എത്രയോ പ്രാവശ്യം വീഴ്ച സംഭവിച്ചിട്ടുള്ളവരാണ് നാം ഒക്കെയും. അതോടെ നിരാശരായി ജീവിതം പോലും അവസാനിപ്പിക്കുന്നവർ ഈ സമൂഹത്തിൽ ഉണ്ടല്ലോ. ജീവിതത്തിൽ ധാരാളം ഹാർഡിൽസ് ഉണ്ടാകാം. അവയിൽ മുട്ടി വീഴുവാനല്ല, വിജയം ശ്രേഷ്ഠമാക്കുവാനാണ് നമ്മെക്കുറിച്ച് ഉദ്ദേശിച്ചിട്ടുള്ളത്. ശുഭദിനം.